परिशुद्धा परम दिव्य कारुण्यत्तिन एन्नेरवुम आराधनयुम स्तुतियुम पुकर्चयुम उंडायिरिक्कट्टे परिशुद्धा परम दिव्य कारुण्यत्तिन एन्नेरवुम आराधनयुम स्तुतियुम पुकर्चयुम उंडायिरिक्कट्टे परिशुद्धा परम दिव्य कारुण्यत्तिन एन्नेरवुम आराधनयुम स्तुतियुम पुकर्चयुम പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രാർത്ഥന ആരാധന ശുശ്രൂഷകളിലേക്ക് പങ്കാളികളാകാൻ വേണ്ടി ദൈവം നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഷാലോമിലൂടെ നടക്കുന്ന ഈ ഒരു വലിയ കാര്യത്തെ ലോകം മുഴുവൻ നമ്മൾ അനുഗ്രഹമാക്കി പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തും. ലോകത്തിൽ അനേക രാജ്യങ്ങളിലായി കോവിഡിൻ്റെ വൈറസ് വ്യാപനത്തെ തുടർന്ന് ഭയത്തിൻ്റെയും വലിയ തരത്തിലുള്ള ആകുലതയുടെയും രോഗഭാരത്തിൻ്റെയും വേദനയിലായിരിക്കുന്ന കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കും. പന്തക്കുസ്ത തിരുനാൾ ദിവസം ലോകത്തിനു വേണ്ടി ദൈവം വലിയ സമാധാനത്തിനൊരു നദി ഒഴുക്കും. പരിശുദ്ധാത്മാവിനെ നമുക്ക് ആരാധിക്കാം. ഷാലോമിൻ്റെ നേതൃത്വം നടക്കുന്ന ഈ ഒരു വലിയ പ്രാർത്ഥന ആരാധന ശുശ്രൂഷ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ സൗഖ്യം കൊണ്ടുവരുന്നൊരു ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതങ്ങൾ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന വലിയ ഒരു നീണ്ട പ്രാർത്ഥന മണിക്കൂറുകളാണിത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് ആരാധിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിനെ എവിടെയെല്ലാം ആരാധിക്കുന്നുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവ് മഴ പോലെ നൽകും. എവിടെയെല്ലാം പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് അവിടുത്തെ സാന്നിധ്യം അത്ഭുതകരമായ വിധം പ്രകടമായി നൽകി അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് പരിശുദ്ധാത്മാവിനെ നമുക്ക് കുറച്ചു നേരം ആരാധിക്കാം. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിൽക്കുക. ടീമിനോടൊപ്പം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ ബലഹീനരാണ്. അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് സർവശക്തനാണ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അശുദ്ധമായ അധരങ്ങളുള്ളവരും, അശുദ്ധമായ അധരങ്ങളുള്ളവരും, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവരുമാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവരുമാണ്. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് പരിശുദ്ധനാണ്. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള എല്ലാ കുറവുകളെ ഓർത്ത്, എല്ലാ കുറവുകളെയും ഓർത്ത് മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങയെ വേദനിപ്പിച്ച, അങ്ങയെ വേദനിപ്പിച്ച എല്ലാ സംഭവങ്ങളെ ഓർത്ത്, എല്ലാ സംഭവങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 പരിശുദ്ധാത്മാവേ.
ആരാധന 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 കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക ശക്തിയോടെ സ്തുതിക്കുന്നു ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് ഭരിക്കുന്നവനെ കൂടെ ഇരിക്കുന്നവനെ ആരാ
എന്നെ ഭരിക്കുന്നവനെ കൂടെ ഇരിക്കുന്നവനെ ആരാധന എന്നിൽ സ്നേഹമായി ദൈവഭക്തിയ ചൈതന്യമായി വരണേ എന്നിൽ സ്നേഹമായി ദൈവഭക്തിയ ചൈതന്യമായി വരണേ ഭക്തി ജ്വലിച്ചൊരു സാക്ഷിയാക ഭക്തി പകർന്നിടണേ ഭക്തി ജ്വലിച്ചൊരു സാക്ഷിയാക ഭക്തി പകർന്നിടണേ കൈ ഉയർത്തി കൈയടിച്ച് പരിശുദ്ധാത്മശക്തി പരിശുദ്ധാത്മശക്തി ശ്രീഹരിൽ നിറഞ്ഞ അത്ഭുത ശക്തി ആദിമസഭയിൽ നിറഞ്ഞ അത്ഭുത ശക്തി പരിശാണ്ടുകൾ വഹിച്ച അത്ഭുത ശക്തി ഇന്ന് സ്നേഹിക്കുന്ന അത്ഭുത ശക്തി വാഗ്ദാനം ചെയ്യപ്പെട്ട ശക്തി സർവത്തെ ഭരിക്കുന്ന ശക്തി അത്ഭുത ശക്തി ഇപ്പോൾ നിറയട്ടെ ഇപ്പോൾ നിറയട്ടെ ഇപ്പോൾ നിറയട്ടെ ഇപ്പോൾ നിറയട്ടെ ഇപ്പോൾ നിറയട്ടെ ഗ്ലോറി 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 ആരാധന 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 ബന്ധനങ്ങൾ അഴിയട്ടെ മടുപ്പ് മാറട്ടെ മന്ദത മാറട്ടെ ഉണർവ് നിറയട്ടെ പ്രഭാവരങ്ങൾ ജ്വലിക്കട്ടെ എല്ലാ മന്ദതയും മറവും മാറി ആത്മാവിൽ ഉണർവ് ലഭിക്കട്ടെ ഗ്ലോറി 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 ഹല്ലേലൂയ 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 ആരാധന 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 ആത്മാവേ ഇപ്പോൾ ഇടപെടണമേ ഇപ്പോൾ ഇടപെടണമേ കൈപിടിക്കണമേ കൈപിടിക്കണമേ കുടുംബങ്ങളെ നയിക്കണമേ ആത്മാക്കളെ ഉണർത്തണമേ ഹൃദയ മാലിന്യങ്ങൾ മാറ്റണമേ ഹൃദയത്തിന്റെ കഠിന അവസ്ഥകൾ മാറ്റണമേ സാത്താന്റെ കെട്ടുകൾ അഴിയട്ടെ അന്ധകാര ഭരണം നീങ്ങട്ടെ അന്ധകാര ആധിപത്യങ്ങൾ തകരട്ടെ അന്ധകാര ആധിപത്യങ്ങൾ തകരട്ടെ വിടുതലിന്റെ അത്ഭുത ശക്തി വിടുതലിന്റെ അത്ഭുത ശക്തി സകലത്തെയും കത്തി ചാമ്പലാക്കുന്ന അത്ഭുത പരിശുദ്ധാത്മ ശക്തി ഇപ്പോൾ നിറയട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ഹോളി ഹോളി ഈശോ ഈശോ പരിശുദ്ധ പരിശുദ്ധ ശക്തി പരിശുദ്ധ ശക്തി പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ മടിയത്തെ തളർന്ന കൈകാൽ മുട്ടുകളല്ല സൗഖ്യം പ്രാപിക്കട്ടെ പരിശുദ്ധാത്മാവേ കൈകാൽ മുട്ടുകളല്ല സൗഖ്യം പ്രാപിക്കട്ടെ പരിശുദ്ധാത്മാവേ കൈകൾ എന്നിൽ നീട്ടണമേ അത്ഭുതം ഒഴുകും കൈകൾ എന്നിൽ നീട്ടണമേ വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധ ക്രിസ്തീരം എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധ ക്രിസ്ത പരിശുദ്ധാത്മാവേ എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധ ക്രിസ്ത പരിശുദ്ധാത്മാവേ എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധ ക്രിസ്ത പരിശുദ്ധാത്മാവേ അഭിഷേകത്തിൽ നീട്ടണമേ അഭിഷേകത്തിൽ കൈകൾ എന്നിൽ നീട്ടണമേ അഭിഷേകത്തിൽ കൈകൾ എന്നിൽ സമർപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഇപ്പോൾ സമർപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ചങ്ങലകൾ പറയട്ടെ ഹൃദയത്തിൽ ഇവിടെ ചങ്ങലകൾ പറയട്ടെ മുറിപ്പിന്റെ കെട്ടുകൾ അറിയട്ടെ മുറിപ്പിന്റെ കെട്ടുകൾ അറിയട്ടെ രോഗത്തിന്റെ കെട്ടുകൾ അറിയട്ടെ
രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, പൈശാചിക ബാധയുടെ കെട്ടുകൾ അഴിയട്ടെ, പൈശാചിക ബാധകൾ നീങ്ങട്ടെ, ദുഷ്ട പിശാചികൾ വിട്ടുപോകട്ടെ, നിരാശയുടെ കെട്ടുകൾ അഴിയട്ടെ, നിരാശയുടെ കെട്ടുകൾ അഴിയട്ടെ, ഭയത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, ഭയത്തിന്റെ ആധിപത്യങ്ങൾ നീങ്ങട്ടെ, ഭയം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ആരാധന ആരാധന, ക്ഷീണങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഹൃദയങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ജീവിതങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ആരാധന 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളെ ഇപ്പോൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള തകർച്ചകൾ വേദനകൾ മനപ്രയാസങ്ങൾ സങ്കടങ്ങൾ സൗഖ്യം കിട്ടാത്ത വിധമുള്ള മനപ്രയാസങ്ങൾ ധൈര്യം കിട്ടാത്ത വിധ ഭയങ്ങൾ കർത്താവേ, കുടുംബങ്ങളെയും മനസ്സുകളെയും ഗ്രസിക്കുന്ന ഭയങ്ങൾ ഭയത്തിന്റെ ആധിപത്യങ്ങൾ ഇപ്പോൾ പരിശുദ്ധാത്മ ശക്തിയാൽ കത്തി ചാമ്പലാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദൈവമേ ഓ ദൈവമേ, പനിയും പലതരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങളും കോവിഡ് രോഗബാധകൾ നിമിത്തം വളരെ കഷ്ടത്തിലായിരിക്കുന്ന രോഗഭേദയാൽ ബന്ധിക്കപ്പെടുന്ന ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ പ്രത്യേകം സമർപ്പിക്കുന്നു. ഈ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ സൗഖ്യത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും അവിടുന്ന് ചൊരിയുന്ന കോടാനുകോടി അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു. അവിടുന്ന് സർവശക്തനായ ദൈവമാണല്ലോ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, തലമുറകളിലൂടെ അവിടുത്തെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അറിയുന്നു. എസക്കിയേൽ പ്രവചനത്തിൽ പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തപ്പെട്ട വചനഭാഗം ഞങ്ങൾ അറിയുന്നു. എസക്കിയേൽ പ്രവചനത്തിൽ 37 അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് വലിയൊരു താഴ്വരയെക്കുറിച്ചാണ്, അസ്ഥികളുടെ താഴ്വര. ആ വചനഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എസക്കിയേൽ 37:1-2 വാക്യങ്ങൾ. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു, അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെ ഏറെ ഉണ്ടായിരുന്നു, അവ ഉണങ്ങി വരണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ വളരെയേറെ അസ്ഥികൾ, ഒരുപാട് അസ്ഥികൾ ഉണങ്ങി വരണ്ട് ദ്രവിച്ച്. ഇനി ഒരു പ്രതീക്ഷയുമില്ല, ഒരു പ്രത്യാശയുമില്ല, ഒരു മുന്നോട്ട് നോക്കി ഒരു ഭാവിയുമില്ല. മരിച്ച് അഴിഞ്ഞ് അസ്ഥികൾ ദ്രവിച്ച് ഒരുപാട് പഴകി. അങ്ങനെ ഒരുപാട് അസ്ഥികൾ ഒരുമിച്ച് കൂടി കിടക്കുന്ന ഒരു താഴ്വര. ജീവനുള്ള ഒരു മനുഷ്യൻ പോലും അവിടെയില്ല. നമ്മുടെ കുടുംബത്തിൽ ഒരാളെങ്കിലും ജീവനുള്ളവരുണ്ടല്ലോ, കുറച്ച് പേരെങ്കിലും ജീവനുള്ളവരില്ലേ? അവിടെ ഇവിടെ ഓരോരുത്തരൊക്കെയല്ലേ മരിച്ചിട്ടുള്ളൂ. എന്നാൽ ജീവനുള്ള ഒരാൾ പോലും ഇല്ല. ഒരു വലിയ താഴ്വര നിറച്ചും ദ്രവിച്ച് ഉണങ്ങി, ഒരു പ്രത്യാശയില്ലാതെ, ഒരു ഒരു തരി നാമ്പ് പ്രത്യാശയ്ക്ക് വകയില്ലാതെ
വരണ്ട അസ്ഥികൾ മാത്രം കിടക്കുന്ന താഴ്വരയിലേക്ക് പ്രവാചകനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ പോലും ദൈവത്തിന് അവിടെ ഒരു ജീവിതം കരുപിടിപ്പിക്കാൻ കഴിയും, അവിടെ ഒരു കുടുംബത്തെ കരുപിടിപ്പിക്കാൻ കഴിയും, അവിടെ ഒരു വംശത്തെ ഉയർപ്പിക്കാൻ കഴിയും. 9-10 വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. 9, ദൈവം പ്രവാചകനോട് പറഞ്ഞു, വചനം അയക്കുക. പ്രവാചകൻ വചനം അയച്ചു. ദൈവത്തിൻ്റെ ആത്മാവിനോട് 4 വായ്ക്കളിൽ നിന്ന് വീശാൻ പറഞ്ഞു. ഈ ദൈവത്തിൻ്റെ പറഞ്ഞു വീശി ഒരു സൈന്യം പോലെ ആ സമൂഹം, അവിടെ ഒരു സമൂഹം രൂപപ്പെടുന്നതിനെക്കുറിച്ച് വെളിപ്പെടുത്തണം. 37-ാം അധ്യായം 9-10 വാക്യങ്ങൾ. മനുഷ്യപുത്ര ജീവശ്വാസത്തോട് പ്രവചിക്കുക, മനുഷ്യപുത്ര ജീവശ്വാസത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ നീ 4 വായ്ക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക, അവർക്ക് ജീവനുണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു, അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ച് വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. അവിടെ ഒരു വലിയ സമൂഹം രൂപപ്പെടുകയാണ്, അവിടെ വലിയ ജീവനുള്ള ഒരു സമൂഹം രൂപപ്പെടുകയാണ്, അനക്കമുള്ളൊരു സമൂഹം രൂപപ്പെടുകയാണ്, ചലനമുള്ളൊരു സമൂഹം രൂപപ്പെടുകയാണ്, അവിടെ ഒരു ജീവിതം ആരംഭിക്കുകയാണ്, അവിടെ ഒരു സമൂഹം അവിടെ രൂപപ്പെടാൻ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെന്താണ് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ, വരണ്ട് ദ്രവിച്ചു കിടക്കുന്ന അസ്ഥികളെ പോലെ ഒരു കാര്യമില്ല, ഒരു പ്രതീക്ഷയില്ല, ഒരു പ്രത്യാശയില്ല, ഒരു തരി വെളിച്ചയില്ലാതെ അങ്ങനെ എല്ലാം കെട്ടുപോയി, എല്ലാം കെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്നൊരു അവസ്ഥയാണെങ്കിൽ പോലും അവിടെ ദൈവത്തിന് തൻ്റെ അത്ഭുതകരമായ ശക്തിയാൽ പുതിയ കാര്യങ്ങളെ വിരിയിച്ചെടുക്കാൻ കഴിയും. ദൈവകാര്യങ്ങൾ, ദൈവകരം ശക്തമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമാണ്. എന്താണ് അതിന് പരിഹാരമായി ദൈവം പ്രവാചകനോട് പറഞ്ഞു കൊടുത്തത്? ദൈവം അതിന് പരിഹാരമായി പ്രവാചകനോട് അവിടെ ജീവനില്ല, അവിടെ ചലനമില്ല, അവിടെ സന്തോഷമില്ല, അവിടെ പൊട്ടിച്ചിരിയില്ല, അവിടെ കയ്യടിയില്ല, അവിടെ ഗാനങ്ങളില്ല, അവിടെ ജീവൻ്റെതായി ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. എന്താണ് അതിന് പരിഹാരമായി? അവിടെ ഒരു പുതിയ സമൂഹം ഉണ്ടാകാൻ, അവിടെ ഒരു വലിയ ശക്തി പ്രാപിച്ച ഒരു സമൂഹം, ഒരു ജനത, ഒരു ജീവിതം ശക്തി പ്രാപിക്കാൻ എന്താണ് അതിന് പരിഹാരമായി ദൈവം പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്തത്? ദൈവം പ്രവാചകനോട് പറയുകയാണ്, മനുഷ്യപുത്ര 4 ദിക്കുകളിൽ നിന്ന്, 4 വായ്ക്കുകളിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിഹതന്മാരുടെ മേൽ വീശാൻ നീ കൽപ്പിക്കുക, നീ കൽപ്പിക്കുക. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് വീശാൻ നീ പറയുക. പ്രവാചകൻ മുട്ടായുക്തി ചിന്തിച്ചില്ല, പ്രവാചകൻ എതിർ ചിന്തിച്ചില്ല, പ്രവാചകൻ ദൈവത്തിൻ്റെ സ്വരം അനുസരിച്ചു. ദൈവത്തിൻ്റെ സ്വരം അനുസരിച്ച് പ്രവാചകൻ പറഞ്ഞു, 37-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഓ ദൈവത്തിൻ്റെ ആത്മാവെ 4 വായ്ക്കളിൽ നിന്ന് നീ ദേഹതന്മാരെ വീശുക. പ്രവാചകൻ കൽപ്പിച്ചു, ആ സ്ഥലം മുഴുവൻ രൂപാന്തരപ്പെട്ടു. അത് വലിയൊരു സമൂഹം ചലിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന താഴ്വരയായി രൂപാന്തരപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഒന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ്. പലതരത്തിലുള്ള തകർച്ചകൾ വന്ന് കടബാധ്യത കൊണ്ട് ഇനി മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. എല്ലാം തകർന്നവരുണ്ട്, സാമ്പത്തികമായി തകർന്നവരുണ്ട്, പാപത്തിൽ ആത്മാവ് തകർന്ന് ഇപ്പോൾ വേദനിച്ചിരിക്കുന്നവരുണ്ട്, ശരീരത്തിൽ രോഗം വന്ന് ശരീരം മുഴുവൻ അസ്വസ്ഥപ്രജ്ഞമായി കിടക്കുന്നവരുണ്ട്, ഒരുപാട് പേര് രോഗികളാണ്, കുറച്ച് കുടുംബങ്ങളിൽ മരിച്ചവരുണ്ട്, കുടുംബാംഗങ്ങൾ മരിച്ചു പോയതിന് ദുഃഖത്തിലിരിക്കുന്നവരുണ്ട്, എല്ലാ അവസ്ഥകളിലിരിക്കുന്നവരെ കർത്താവ് അറിയുന്നു. അവിടേക്കാണ് കർത്താവ് തൻ്റെ പ്രവാചകനയച്ചിട്ട് പറഞ്ഞത്, പ്രവാചക മനുഷ്യപുത്ര 4 വായ്ക്കളിൽ നിന്ന്, 4 ദിക്കുകളിൽ നിന്ന് ഈ നിഹതന്മാരുടെ മേൽ ദൈവശക്തി ആവസിക്കാൻ, ദൈവത്തിന്റെ ആത്മാ വീശാൻ നീ പറയുക. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ, ശക്തി അയക്കണമേ, കൃപ അയക്കണമേ, സൗഖ്യം അയക്കണമേ, ജീവൻ അയക്കണമേ, പരിശുദ്ധാത്മാവേ, ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ, ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ, അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ, വലിയ ഉണർവോടെ തളരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ, മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണം.
നൽകണമേ വീണ്ടും മെരിക്ക് നൽകണമേ ഹോളി സ്പിരിറ്റ് വന്ദ കുസ്താ വീണ്ടും മെരിക്ക് നൽകണമേ പുതിയൊരു വന്ദ കുസ്താ വീണ്ടും മെരിക്ക് നൽകണമേ പുതിയൊരു വന്ദ കുസ്താ അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീക്കണമേ അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീക്കണമേ പരിശുദ്ധാത്മാവേ ഇപ്പോൾ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ് ബാലിക ബാലന്മാരെ സമർപ്പിക്കുന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സമർപ്പിക്കുന്നു വൈദികരെ സമർപ്പിക്കുന്നു സമർപ്പിതരെ സമർപ്പിക്കുന്നു കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ഈ നിരാശയിരിക്കുന്നവരെ സമർപ്പിക്കുന്നു ഭയത്തിന് അടിമപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു മരണങ്ങൾ സംഭവിച്ച കുടുംബങ്ങളെ സമർപ്പിക്കുന്നു മരണങ്ങൾ കണ്ട് ഭയപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളെ സമർപ്പിക്കുന്നു പല കാര്യങ്ങൾ ആലോചിച്ച് വേവലാതിക്കൊണ്ടിരിക്കുന്നത് സമർപ്പിക്കുന്നു സാമ്പത്തിക തകർച്ച നിമിത്തം സങ്കടപ്പെട്ടിരിക്കുന്നവർ സമർപ്പിക്കുന്നു ജോലി നഷ്ടപ്പെട്ടവരെ സമർപ്പിക്കുന്നു പഠനം നഷ്ടപ്പെട്ടിരിക്കുന്നവർ സമർപ്പിക്കുന്നു പാപത്തിൽ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ സമർപ്പിക്കുന്നു നിരാശപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ സമർപ്പിക്കുന്നു അന്ധകാരാവൃതമായ അവസ്ഥകളെ സമർപ്പിക്കുന്നു അന്ധകാരത്തിന് മേൽ ഇപ്പോൾ അഗ്നി കത്തി പടരട്ടെ പരിശുദ്ധ ശക്തി ഓ പരിശുദ്ധാത്മാവേ 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 അഗ്നിയായി 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 അഭിഷേകമായി അഭിഷേകമായി ഇപ്പോൾ ഇറങ്ങണമേ ഹോളി സ്പിരിറ്റ് 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 പരിശുദ്ധാത്മാവായ ദൈവമേ ഇപ്പോൾ ഈ സമൂഹത്തിലെ ഓരോരുത്തരുടെ ഹൃദയ വ്യഥകൾ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവേ മരണാസന്നരായ രോഗികളുടെ മേൽ ഇപ്പോൾ സൗഖ്യം നൽകണമേ ക്ഷീണിച്ചിരിക്കുന്ന ശരീരങ്ങളുടെ മേൽ സൗഖ്യത്തെ രോഗാവസ്ഥയുള്ള ആത്മാക്കളുടെ മേൽ സൗഖ്യം നിറയട്ടെ പാപത്താൽ രോഗഗ്രസ്തമായിരുന്ന ആത്മാക്കൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ പലതരത്തിലുള്ള മാരക വ്യാധികളാൽ ക്ലേശിക്കുന്ന ശരീരങ്ങളിലേക്ക് ഇപ്പോൾ സൗഖ്യം നിറയട്ടെ ആശുപത്രി കിടക്കുന്ന രോഗികളിലേക്ക് ഇപ്പോൾ അത്ഭുത സൗഖ്യം നിറയട്ടെ ക്ഷീണിതരായ ശരീരങ്ങളിലേക്ക് അത്ഭുത സൗഖ്യം നിറയട്ടെ എനിക്ക് ഈ മാരകവ്യാധി വരുമോ 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 എന്ന് ആകുലപ്പെട്ടിരിക്കുന്നവരുടെ ഇപ്പോൾ സ്വർഗത്തിന്റെ ശക്തി നിറയട്ടെ ഇപ്പോൾ ശക്തി നിറയട്ടെ ഇപ്പോൾ ശക്തി നിറയട്ടെ ഇപ്പോൾ സൗഖ്യം നിറയട്ടെ സൗഖ്യം നൽകണമേ സൗഖ്യം നൽകണമേ സൗഖ്യം നിറയട്ടെ അത്ഭുത സൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പരിശുദ്ധാത്മാവേ സ്വതന്ത്രമായി സ്തുതിക്കുന്നു
प्रतीक्ष निरयटे समाधान निरयटे धैर्य निरयटे आत्मबल निरयटे शारीरिक सौख्य निरयटे पैशाचिक पीडक नींगिपोवटे अंधकार पीडक बंधिक्कुन्नु कृप निरयटे स्नेहम निरयटे क्षम निरयटे प्रत्याश निरयटे प्रार्थना निरयटे विश्वास निरयटे वचनाभिषेक निरयटे दैवस्नेहम निरयटे आनंदम निरयटे कृपा निरयटे कृपा 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 निरयटे निरयटे हालेलुया 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 आराधना 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 കരങ്ങൾ കൂപ്പി പരിശുദ്ധ ദിവ്യകാരണത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന എല്ലാ സ്തുതികൾക്കും യോഗ്യനായ ദിവ്യകാരുണ്യ രാജാവായ ഈശോയെ, എൻ്റെ ഹൃദയത്തിൻ്റെ അധിനാഥനായ ഈശോയെ, എൻ്റെ രക്ഷയുടെ കർത്താവിനെ ഞാൻ ആരാധിക്കുന്നു. നമുക്ക് കരികൾ കൂപ്പി മുട്ടുകുത്തി അവിടുത്തെ നമുക്ക് വലിയ സ്നേഹത്തോടെ ആരാധിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി.